കർണാടകത്തിലെ രാഷ്ട്രീയ നാടകത്തിന്റെ ഫലമറിയാൻ ഇനി 3 മണിക്കൂർ മാത്രം. നിർണായകമായ വിശ്വാസ വോട്ടെടുപ്പ് വൈകിട്ട് 4 മണിക്ക് നിയമസഭയിൽ നടക്കും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ പുരോഗമിക്കുമ്പോൾ വിജയപ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇരുപക്ഷവും. നാടകീയ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണിക്കൂറുകൾക്ക് ശേഷം ഹൈദരാബാദിൽ നിന്ന് കോൺഗ്രസ് JDS MLA മാർ രാവിലെ ബംഗളൂരുവിലേക്ക് തിരിച്ചു. അതിർത്തി മുതൽ കനത്ത സുരക്ഷയിലായിരുന്നു യാത്ര. വിധാൻസൌധയ്ക്ക് ചുറ്റും ശക്തമായ പോലീസ് വലയം. 2 കിലോമീറ്റർ ചുറ്റളവിൽ നിരോധനാജ്ഞ. ബംഗളൂരു നഗരത്തിലെ ആഡംബര ഹോട്ടലിലായിരുന്നു BJP MLA മാർ. കേന്ദ്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ യെദ്യൂരപ്പയ്ക്ക് 101% വിജയപ്രതീക്ഷ. ചാക്കിട്ട് പിടിക്കാൻ BJP നീക്കം സജീവമെന്ന ആരോപണവുമായി കോൺഗ്രസും JDSും. രാവിലെ 10:45 തന്നെ കോൺഗ്രസ് JDS MLA മാരുമായി 3 ബസ്സുകൾ വിധാൻസൌധയിലെത്തി. സഭയിലേക്ക് ആദ്യമെത്തിയത് കോൺഗ്രസ് കക്ഷി നേതാവ് സിദ്ധാരാമയ്യ. തൊട്ടുപുറകെ 4 ബസ്സുകളിൽ BJP MLA മാരും സഭയിലെത്തി. 11 മണിക്ക് പ്രോടേം സ്പീക്കർ സഭാ നടപടികൾക്ക് തുടക്കമിട്ടു. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. ഇനി 4 മണിവരെയുള്ള കാത്തിരിപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു. 2 കോൺഗ്രസ് MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഇതുവരെ എത്തിയിട്ടില്ല. നിലവിൽ 110 അംഗങ്ങളുടെ പിന്തുണയാണ് ഭൂരിപക്ഷം തെളിയിക്കാൻ BJP ക്ക് വേണ്ടത്. വിശകലനങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ് കർണാടകത്തിൽ നിന്ന്. ഷാജഹാൻ, 2 മണിക്കൂർ പിന്നിടുന്നു, എത്ര പേർ ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തു? കണക്കിലെ കളികൾ, സാധ്യതകൾ എങ്ങനെ? പ്രജില, 100-ലേറെ MLA മാരാണ് ഇതിനകം സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിൽ സഭയിലെ പ്രധാനപ്പെട്ട നേതാക്കളായ സിദ്ധാരാമയ്യ, ഒപ്പം തന്നെ മുഖ്യമന്ത്രി യെദ്യൂരപ്പ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. ശ്രീരാമുലു, BJP യുടെ പ്രധാനപ്പെട്ട നേതാവ്, ഉപമുഖ്യമന്ത്രി ആവുമെന്ന് കരുതപ്പെടുന്ന നേതാവ്, അദ്ദേഹമൊക്കെ ചെയ്തു കഴിഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാർട്ടിയിൽ പ്രതാപ് ഗൗഡ പാർട്ടിയിലും ഒപ്പം തന്നെ ആനന്ദ് സിംഗ്, ഈ 2 MLA മാർ കോൺഗ്രസിൽ നിന്ന് മറുകടം ചാടിയ 2 MLA മാരുടെ പേര് സത്യപ്രതിജ്ഞ ചെയ്യാനായി വിളിച്ചുവെങ്കിലും അവർ എത്തിയിട്ടില്ല. നഗരത്തിനകത്തെ ഒരു ഹോട്ടലിൽ, ഗോൾഡ് ഫിഞ്ച് എന്നൊരു ഹോട്ടലിൽ ഇവരെ താമസിപ്പിച്ചിട്ടുണ്ടെന്നും ഇവർ ഉടൻ തന്നെ ഏതാണ്ട് ഈ സത്യപ്രതിജ്ഞ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇവരെ അവിടെ എത്തിപ്പിക്കാനാണ്, കൊണ്ടുവരാനാണ് ശ്രമമെന്നുമാണ് പറയുന്നത്. ഏതായാലും ഇവർക്ക് അവിടെ എത്തി വിപ്പ് നൽകുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ DK ശിവകുമാർ, കോൺഗ്രസ് നേതാവ്, നൽകുന്നത്. അങ്ങനെ നാടകം തുടരുകയാണ്. ഇന്നലെ തൻ്റെ പക്ഷത്തെ 2 MLA മാർ മറുകടം ചാടിയെന്ന് JDS നേതാവ് കുമാരസ്വാമി പറയുന്നുണ്ടായിരുന്നുവെങ്കിൽ പോലും, പക്ഷേ അവരൊക്കെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. JDSന്റെ പക്ഷത്ത് നിന്ന് ഇനിയും ആരും മാറി നിന്നിട്ടില്ല. കോൺഗ്രസിന്റെ 2 MLA മാരാണ് മാറി നിൽക്കുന്നത്. തീർച്ചയായും ഈ 2 പേർ എത്തിയില്ല എങ്കിൽ ഒരു പക്ഷേ ഈ മാജിക് നമ്പർ ഒരു പക്ഷേ ഇപ്പോഴുള്ള 112 നിന്ന് 111 കുറയാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കണക്കൂട്ടലനുസരിച്ച് BJP MLA മാരെ മാറ്റി നിർത്തുക എന്ന സ്ട്രാറ്റജി മാറ്റിയിരിക്കുന്നു. മറിച്ച് മറുകണ്ഠം ചാടിച്ചാൽ വെറും 7 പേരെ മാത്രം ചാടിച്ചാൽ മതി. ഇപ്പോൾ 2 പേർ ചാടിയിരിക്കുന്നു. ഒപ്പം തന്നെ JDSന്റെ ഒരു MLA യുടെ വോട്ട് ഏറെക്കുറെ ഉറപ്പാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ 2 സ്വതന്ത്രന്മാരെ കൂടി ചാടിച്ചാൽ 5 പേരായി, ബാക്കി 2 പേർ മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഇതിനകം തന്നെ കോൺഗ്രസിന്റെ ഏതാണ്ട് 10 MLA മാരുടെ പേര് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇതിൽ ചിലർ ഖനിരാജാക്കന്മാരുമായി, ബെല്ലാരിയിലെ റെഡ്ഡി സഹോദരന്മാരുമായി ബന്ധമുള്ള ആളുകളാണെന്ന് പറയുന്നു. മറ്റു ചിലർ ചില ബ്രാഹ്മണ സമുദായത്തിലുംപെട്ട 2 ചില MLA മാർ കോൺഗ്രസിനുണ്ട്. ഇത്തരത്തിൽ പലതരം ജാതി സമവാക്യങ്ങൾ ഉപയോഗിച്ചുള്ള ആളുകളെ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് BJP നടത്തിയത്. നാടകം തുടരുക തന്നെയാണ്. ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പ് ആത്മവിശ്വാസം അമിതമായി കാണിക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. സഭക്കകത്ത് BJP നേതാക്കളാകട്ടെ, പ്രത്യേകിച്ച് ശ്രീരാമുലു അടക്കമുള്ള ആളുകൾ വളരെ ആസൂത്രിതമായി പല നിർദ്ദേശങ്ങൾ തന്നോടൊപ്പമുള്ള MLA മാർക്ക് നൽകുന്നതും അവർ ഇടയ്ക്കിടെ പുറത്തു പോയി ഫോൺ ചെയ്യുന്നതുമൊക്കെ കാണാം. സഭക്കകത്ത് ഇപ്പോഴും MLA മാർ 3-4 പേർ ഒരേ സമയമാണ് സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യപ്രതിജ്ഞ തുടരുകയാണ്. 4 മണിക്ക് മുമ്പായി, ഏതാണ്ട് 3:30 കോറം തികഞ്ഞതായി പ്രഖ്യാപിക്കുകയും തുടർന്ന് സഭ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാജഹാൻ, ഒരു വശത്ത് സത്യപ്രതിജ്ഞ പുരോഗമിക്കുമ്പോൾ തന്നെ കോഴ ആരോപണവും മുറുകുകയാണ്. പറഞ്ഞോളൂ ഷാജഹാൻ.
അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കോൺഗ്രസിൻ്റെ ഒരു എം എൽ എയുടെ ഭാര്യയെ യെദ്യൂരപ്പയുടെ മകൻ വിജയേന്ദ്ര വിളിച്ച് 15 കോടി രൂപ വാഗ്ദാനം ചെയ്യുന്നതിൻ്റെ സംഭാഷണമാണ് ഇപ്പോൾ സംഭാഷണ രേഖയാണ് ശബ്ദരേഖയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് 2ാം തവണയാണ്. നേരത്തെ റെഡ്ഡി സഹോദരന്മാരിലെ ജനാർദ്ദൻ റെഡ്ഡി വിളിച്ച് കോടികൾ വാഗ്ദാനം ചെയ്ത് 150 കോടി രൂപ വാഗ്ദാനം ചെയ്യുന്ന ഒരു ശബ്ദരേഖയാണ് ആദ്യം വന്നത്. അത് ഒരു നേതാവിൻ്റെ ബന്ധുവിനെയായിരുന്നു, ഒരു എം എൽ എയുടെ ബന്ധുവിനെയായിരുന്നെങ്കിൽ ഇത് എം എൽ എയുടെ ഭാര്യയെ നേരിട്ട് വിളിച്ചാണ് വലിയ തുക വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് എം എൽ എമാരാണ് ഇതുമായി ബന്ധപ്പെട്ട, കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാക്കളാണ് ഇതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ പുറത്തുവിട്ടത്. തീർച്ചയായും അവസാന നിമിഷവും ഇത്തരത്തിൽ ചാക്കിടലും കുതിരക്കച്ചവടവും നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരു പക്ഷേ ഫലം കണ്ടിട്ടില്ല പലതും എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവസാന നിമിഷവും ഇതുപോലുള്ള ചാക്കിടൽ കുതിര കച്ചവടമൊക്കെ നടന്നേക്കില്ല, മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനമായിട്ടുണ്ടെങ്കിൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അഥവാ സഭയ്ക്കകത്ത് ഇത്തരത്തിൽ ഭൂരിപക്ഷം തെളിയിക്കാനാകില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചെറിയ ഒരു സംഘർഷം സഭയ്ക്കകത്ത് ആസൂത്രണം ബി ജെ പി ചെയ്തേക്കും എന്നുള്ള ഒരു ആശങ്കയും കോൺഗ്രസ് ക്യാമ്പിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുകയില്ല, അവർക്ക് തീർച്ചയായും ബി ജെ പിക്ക് സമയം നീട്ടിക്കിട്ടുകയും ചെയ്യും. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ ഒരു കാരണവശാലും സംഘർഷത്തിലേക്ക് നീങ്ങരുതെന്നും എന്ത് പ്രകോപനമുണ്ടായാലും സംയമനം പാലിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കോൺഗ്രസ് നൽകിയിട്ടുണ്ട്. വിശ്വാസ വോട്ടെടുപ്പിന് മുന്നോടിയായി കനത്ത സുരക്ഷാ ക്രമീകരണമാണ് നിയമസഭാ മന്ദിരത്തിന് ചുറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശ്രാവൺ കൂടി ഈ അവസരത്തിൽ ചേരുകയാണ്. ശ്രാവൺ, ഇനി കഷ്ടി 3 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരിൽ ആരൊക്കെ ആർക്കൊപ്പം ഒപ്പം നിൽക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് തുടരുമ്പോൾ എന്താണ് സഭയ്ക്ക് പുറത്തെ സ്ഥിതി? പ്രജല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഒരു വിവരം, ഇപ്പോൾ നേരത്തെ ഷാജാൻ സൂചിപ്പിച്ചതുപോലെ 2 എം എൽ എമാർ ഇപ്പോൾ സഭയിലെത്താത്ത ആനന്ദ് സിംഗും പ്രതാപ് ഗൌഡ പാട്ടീലും ബംഗളൂരുവിലെ ഒരു ആഡംബര ഹോട്ടലിൽ ഉണ്ട് എന്നാണ് വിവരമുള്ളത്. ഈ സ്ഥലത്തേക്ക് പോലീസ് സംഘം തിരിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അഡീഷണൽ കമ്മീഷണർ, വെസ്റ്റ് അഡീഷണൽ കമ്മീഷണർ ഇപ്പോൾ അങ്ങോട്ട് പോയിരിക്കും, സീമന്ത് കുമാർ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇവിടെയാണ് DGP ഉൾപ്പെടെയുള്ള എല്ലാ പോലീസ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ വിധാൻസൌദയിലാണ് ഉള്ളത്. ബംഗളൂരു കമ്മീഷണർ ഉൾപ്പെടെയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് കിട്ടിയ വിവരമാണ് ഈ MLA മാർ ബംഗളൂരുവിലെ ആഡംബര ഹോട്ടലിൽ ഉണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിനെ തുടർന്ന് അവിടേക്ക് പോലീസ് സംഘം പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇവിടെ കനത്ത സുരക്ഷയാണ് വിധാനസൌധയ്ക്ക് ചുറ്റും ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏതായാലും ഇവിടെയുള്ള പോലീസുകാരെല്ലാം തന്നെ ഡ്യൂട്ടിക്കെത്തിയ പോലീസുകാരൻ തന്നെ എല്ലാം തന്നെ വിശ്രമത്തിലാണ്. എന്നാൽ വലിയ ബഹളത്തിന് മുമ്പുള്ളതാണ് അതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് വൈകിട്ട് കൂടുതൽ പ്രശ്നങ്ങൾ വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം ഉണ്ടാകും എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. കൂടുതൽ പ്രവർത്തകർ നഗരത്തിലേക്ക് എത്തുമെന്ന റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ തന്നെ മണ്ഡ്യ, രാമനഗര, തുമക്കൂർ തുടങ്ങിയ ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരെ അവരുടെ അതിർത്തികളിൽ തടഞ്ഞിരുന്നു. അവിടെയുള്ള SP മാർക്ക് അതിനുള്ള നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ബംഗളൂരു നഗരത്തിലെ പലയിടങ്ങളിൽ നിന്നും ഇരു പക്ഷത്തെയും പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് 4 മണി സമയത്തോടുകൂടി എത്താൻ ഇടയുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട്. അതനുസരിച്ചാണ് 2000-ലധികം പോലീസുകാരെ വിന്യസിച്ചുള്ള സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 8 മണി മുതൽ തന്നെ DGP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. നീലമണി രാജു DGP ആണ്. അവരാണ് ഈ MLA മാരെ കൊണ്ടുവരുന്ന സമയത്തെല്ലാം സുരക്ഷയ്ക്ക് ഇവിടെ നേതൃത്വം നൽകിയത്. പ്രധാന ഗേറ്റിൽ അവരുണ്ടായിരുന്നു, മുതിർന്ന ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. ഏതായാലും കനത്ത സുരക്ഷ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇതാണ്. 2 MLA മാർ താമസിച്ചിരുന്ന റിപ്പോർട്ടുകൾ വരുന്ന ഹോട്ടലിലേക്ക് ഇപ്പോൾ അഡീഷണൽ കമ്മീഷണർ, വെസ്റ്റ് അഡീഷണൽ കമ്മീഷണർ സീമന്ത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോയിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. പ്രജല, ശരി, ശ്രാവൺ മടങ്ങിയെത്താം. കോൺഗ്രസ് MLA BC പാട്ടീലിനെ മുഖ്യമന്ത്രി യെദ്യൂരപ്പ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവും കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇതിന്റെ ശബ്ദരേഖ കോൺഗ്രസ് പുറത്തുവിട്ടു. തനിക്ക് പിന്തുണ നൽകിയാൽ മന്ത്രിയാക്കാമെന്നും ആവശ്യപ്പെടുന്ന എന്തും നൽകാമെന്നും വാഗ്ദാനം നൽകുന്നത് ശബ്ദരേഖയിൽ ഉണ്ട് എന്നാണ് കോൺഗ്രസിന്റെ അവകാശവാദം. ಆಯ್ತಣ್ಣ, ನೀವು ಹೇಳಿ ಸ್ವಲ್ಪ ಮೊದಲೇ ನನಗೇನೋ ಒಂಚೂರು ಹೇಳಿದ್ರೆ ಹೌದು ಹೌದು. ಆಯ್ತು ಆಯ್ತಣ್ಣ, ಈಗ ಬಸ್ಸಲ್ಲಿದ್ದೀವಿ ಈಗ ಈಗ ನನ್ನ ಪೊಸಿಷನ್ ಏನಂತ ಮುಂದೆ. ശ്രാവൺ ഇപ്പോഴും തുടരുന്നുണ്ട്. ശ്രാവൺ, ഇന്നലെ ജനാർദ്ദൻ റെഡ്ഡി
പണം നൽകി വശത്താക്കാൻ ശ്രമിച്ചതിന്റെ ശബ്ദരേഖ, റായ്ചൂരിലെ ബസവന ഗൌഡ അത്തരമൊരു ആരോപണം ഉന്നയിച്ചിരുന്നു, അതിന്റെ ശബ്ദരേഖ പുറത്തുവിട്ടു. പിന്നാലെ ഇന്ന് മുഖ്യമന്ത്രിയുടെ മകനെതിരെ ആരോപണം ഉയർന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേരിൽ തന്നെ ഈ ഒരു രീതിയിൽ കുതിര കച്ചവടത്തിന്റെ ആരോപണങ്ങൾ ഉയരുമ്പോൾ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ വിലയിരുത്തേണ്ടത്? ഈ ശബ്ദരേഖകളുടെ ആധികാരികത അറിയില്ലെങ്കിലും കൂടി അത്തരം അവസാന മണിക്കൂറുകളിലും ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ചാക്കിടൽ തന്ത്രങ്ങൾ തുടരുന്നു, അത് തള്ളാൻ കഴിയില്ല എന്നല്ലേ? ഇത്തരത്തിലുള്ള ശബ്ദരേഖകളാണ് കോൺഗ്രസ് തുടർച്ചയായി ഇപ്പോൾ പുറത്തുവിടുന്നത്. ഇന്നലെ ജനാർദ്ദൻ റെഡ്ഡി റായ്ചൂർ എം എൽ എയുമായി സംസാരിക്കുന്ന ശബ്ദരേഖ അവർ പുറത്തുവിട്ടു. 150 കോടിയും മന്ത്രി പദവിയും ഏത് വകുപ്പ് വേണമെങ്കിലും നൽകാമെന്ന് ജനാർദ്ദൻ റെഡ്ഡി പറയുന്നതിന്റെ ശബ്ദരേഖ ഇന്നലെ കോൺഗ്രസ് പുറത്തുവിട്ടു. ഇന്ന് വിജയേന്ദ്രക്കെതിരെ, യെദ്യൂരപ്പയുടെ മകൻ വിജയേന്ദ്രക്കെതിരെ ആരോപണം ഉയർന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി യെദ്യൂരപ്പ തന്നെ കോൺഗ്രസിന്റെ എം എൽ എമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഗുരുതരമായ ആരോപണമാണ്. ബി സി പാട്ടീൽ അവരുടെ ഹിരേക്കൂറിലെ എം എൽ എയാണ്, അദ്ദേഹത്തെ സ്വാധീനിക്കാൻ യെദ്യൂരപ്പ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പുറത്തുവിട്ട ശബ്ദരേഖയിലുള്ളത്. അവരുടെ ആരോപണം അതാണ്. അതായത് മന്ത്രി പദവിയാണ് യെദ്യൂരപ്പ വാഗ്ദാനം ചെയ്യുന്നത്. ബി സി പാട്ടീലിന് മന്ത്രി പദവി നൽകാം. ഈ യെദ്യൂരപ്പ വിളിക്കുമ്പോൾ അദ്ദേഹം ഉള്ളത് ഒരു ബസ്സിലാണ്, അതായത് ഹൈദരാബാദിലേക്കുള്ള യാത്രയിലാണ് പാട്ടീൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം യെദ്യൂരപ്പയോട് പറഞ്ഞത് താൻ കൊച്ചിയിലേക്ക് പോവുകയാണ് എന്നാണ്. എന്നാൽ യെദ്യൂരപ്പ പറയുന്നു തിരിച്ചു വരൂ, നിങ്ങൾക്ക് മന്ത്രി പദവി അടക്കം നൽകാമെന്ന് യെദ്യൂരപ്പ പറയുന്നതിന്റെ ശബ്ദരേഖയാണ് ഇതിലുള്ളത്. മറ്റ് 3 പേർ തന്നോടൊപ്പം ഉണ്ട് എന്ന് ബി സി പാട്ടീൽ യെദ്യൂരപ്പയോട് പറയുന്നുണ്ട്. അവരെയും ഒപ്പം കൂട്ടുമെന്നും യെദ്യൂരപ്പ ഈ ശബ്ദരേഖയിൽ പറയുന്നു. ഇതിന്റെ ആധികാരികത എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമല്ല. ഈ നിർണായക സമയത്താണ് കോൺഗ്രസ് ഇത് പുറത്തുവിടുന്നത് എന്നും ശ്രദ്ധേയമാണ്. ഏതായാലും 3 ശബ്ദരേഖകൾ ഇതിനോടകം കോൺഗ്രസ് പുറത്തുവിട്ട് കഴിഞ്ഞു. ബി ജെ പി നേതാക്കൾ, യെദ്യൂരപ്പ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ തങ്ങളുടെ എം എൽ എമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിക്കുന്ന 3 ശബ്ദരേഖകൾ കോൺഗ്രസ് ഇതിനോടകം പുറത്തുവിട്ട് കഴിഞ്ഞു. ഇത് വിശ്വാസ വോട്ടെടുപ്പിന് മുമ്പ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ബി ജെ പി ഏതായാലും എം എൽ എമാരെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമങ്ങൾ തുടരുന്നു എന്നതിന്റെ സൂചന കൂടിയായി വേണം ഈ കോൺഗ്രസിന്റെ ആരോപണത്തെ കാണാനും. പ്രജില, ഷാജഹാനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഷാജഹാൻ, ബി ജെ പി ഒരു പ്ലാൻ ബി മനസ്സിൽ കാണുന്നുണ്ടോ? ഒരു പക്ഷേ 101 അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയും, 111 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താനാകുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും ഒരു പരാജയം അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങളും ഒരു പ്ലാൻ ബി അങ്ങനെ ഒരു രീതിയിലും തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ടോ? ഈ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ, അതിൽ പങ്കെടുക്കുകയാണെങ്കിൽ രണ്ട് സാധ്യതകളാണ് ബി ജെ പിക്ക് മുമ്പിലുള്ളത്. ഒന്നുകിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 പേർ വിട്ടു നിൽക്കുകയാണെങ്കിൽ 6 പേരെ കൂടി അടർത്തി മാറ്റി കൂറുമാറ്റി വോട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് തീർച്ചയായും. അല്ലെങ്കിൽ ഈ ആനന്ദ് സിംഗും മറ്റും വരികയാണെങ്കിൽ 5, ആനന്ദ് സിംഗും ഇപ്പോൾ പ്രതാപ് പാട്ടീലും വരികയാണെങ്കിൽ 5 പേരെ കൂടി മതി. അതല്ല, ഇനി മാറ്റി നിർത്തുകയാണെങ്കിൽ അത് വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. അത് 14 പേരുടെയെങ്കിലും പിന്തുണ വേണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ 13 പേരുടെ മാറ്റി നിർത്തേണ്ടി വരും. അതുകൊണ്ട് അത് അത്ര സംഭവമായ കാര്യമല്ല എന്നുള്ള രീതിയിലാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. ഒരു പക്ഷേ നാടകങ്ങൾ തമിഴ്നാട് നിയമസഭയിലും മറ്റും മുമ്പ് നടന്നതുപോലുള്ള വലിയ നാടകങ്ങൾ, ചെറിയ ചെറിയ സംഘർഷങ്ങളും ഒക്കെ കർണാടക നിയമസഭയിൽ ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ ബി ജെ പി വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ കണക്ക് മാജിക് നമ്പറിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ ഒരു പക്ഷേ നിയമസഭയ്ക്ക് അകത്ത് വലിയ ബഹളമുണ്ടാവുകയും വോട്ടെടുപ്പ് മാറ്റിവെക്കേണ്ടിയും വന്നേക്കാം. വീണ്ടും വോട്ടെടുപ്പ് നടക്കാനുള്ള ഒരു മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചാൽ വീണ്ടും ബി ജെ പിക്ക് തന്നെയാണ് അവസരം കിട്ടുക എന്ന് അവർക്കറിയാം. അങ്ങനെയെങ്കിൽ സാവകാശം നീട്ടിക്കിട്ടും. തീർച്ചയായും ബി ജെ പി സംബന്ധിച്ചിടത്തോളം കുറെ കൂടി ഇത്തരത്തിലുള്ള കുതിര കച്ചവടത്തിന് സമയം കിട്ടും. അങ്ങനെ ഒരു പരീക്ഷണത്തിലേക്ക് അവർ പോകുമോ എന്ന് വ്യക്തമല്ല. ഏതായാലും അത്തരം ഒരു സാധ്യത കൂടി നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണേണ്ടതുണ്ട്. കോൺഗ്രസിനും ജെ ഡി എസിനുമാകട്ടെ എം എൽ എമാരെ എത്ര കണ്ട് സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അത്ര വലിയ പ്രലോഭനങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് അവർ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ജെ ഡി എസ് ക്യാമ്പിൽ തിരിച്ചെത്തിയ 2 എം എൽ എമാർ, അവർ 2 പേരും ഇതിനകം തന്നെ ബി ജെ പി വിലക്കെടുത്ത ആളുകളാണെന്ന് കുമാരസ്വാമിയുടെ അവരുടെ അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. തീർച്ചയായും ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ബി ജെ പി ഈ വിശ്വാസ വോട്ടെടുപ്പ് നേടില്ല എന്നിപ്പോൾ നമുക്ക് തീർത്തു പറയാനാകില്ല. കോൺഗ്രസ് ക്യാമ്പിലും ആശങ്കകളുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ വിപ്പ് ഹോട്ടലിൽ പോയി വിപ്പ് നൽകുമെന്ന് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കളാണ്, ഡി കെ ശിവകുമാറാണ്. തീർച്ചയായും ഒരുപക്ഷെ ഈ അയോഗ്യത അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പിന്നീട് നീങ്ങാം. അതുവഴി വീണ്ടും പിന്നീട് അധികാരം പിടിച്ചു പറ്റാം എന്നുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാകാം ഒരുപക്ഷെ ഇപ്പോൾ നിയമസഭയിൽ ഹാജരില്ലാത്ത ആളുകൾക്ക് കൂടി വിപ്പ് നൽകാനുള്ള തീരുമാനത്തിന്റെ ഭാഗമെന്ന് കണക്കൂട്ടാം. അങ്ങനെ 2 പക്ഷവും എല്ലാ സാധ്യതകളും ഇപ്പോൾ പരിശോധിച്ച് വരികയാണ്. ശരി ഷാജഹാൻ, കെ ജി ബൊപ്പയ്യയെ കർണാടക പ്രോടേം സ്പീക്കർ സ്ഥാനത്ത് നിന്ന്
മാറ്റണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അതിനിടെ സുപ്രീംകോടതി അംഗീകരിച്ചില്ല. വിശ്വാസ വോട്ടെടുപ്പ് തത്സമയം സംരക്ഷണം ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും സുപ്രീംകോടതി നിയമസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. മുതിർന്ന എം എൽ എയെ പ്രോട്ടേം സ്പീക്കറായി നിയമിക്കണമെന്ന കീഴ്വഴക്കം ഗവർണർ ലംഘിച്ചു. ഈ വാദത്തോടെയാണ് എച്ച് ഡി കുമാരസ്വാമിക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ പ്രോട്ടേം സ്പീക്കറെ മാറ്റണം എന്ന ആവശ്യം സുപ്രീംകോടതിയിൽ ഉന്നയിച്ചത്. മുൻ കേന്ദ്രമന്ത്രിമാരായ ബാലാസാഹിബ് വി കെ പാട്ടീൽ, ശീശ്രാ മോല തുടങ്ങിയ നേതാക്കളുടെ ഉദാഹരണം ചൂണ്ടിക്കാട്ടി മുതിർന്ന അംഗത്തെ പ്രോട്ടേം സ്പീക്കറായി നിയമിക്കണം എന്ന കീഴ്വഴക്കം എപ്പോഴും ഉണ്ടായിട്ടില്ലെന്ന് സുപ്രീംകോടതി പ്രതികരിച്ചു. നിയമത്തിൽ അങ്ങനെയൊരു വ്യവസ്ഥയില്ലാത്തതിനാൽ ഗവർണർക്ക് ഉത്തരവ് നൽകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. സ്പീക്കറായിരിക്കെ കെ ജി ബോപ്പയ്യ ചട്ടവിരുദ്ധമായി പെരുമാറിയെന്ന സുപ്രീംകോടതി വിധി ചൂണ്ടിക്കാട്ടിയ കപിൽ സിബൽ പിന്നീട് പ്രോട്ടേം സ്പീക്കറുടെ നിഷ്പക്ഷത, സത്യസന്ധത എന്നിവയാണ് വിഷയം എന്നുന്നയിച്ചു. അങ്ങനെയെങ്കിൽ കെ ജി ബോപ്പയ്യയ്ക്ക് നോട്ടീസ് അയച്ച് അദ്ദേഹത്തെ കൂടി കേട്ട ശേഷമേ ഇക്കാര്യം തീരുമാനിക്കാൻ കഴിയൂ എന്ന് കോടതി പ്രതികരിച്ചു. അതുവരെ വിശ്വാസ വോട്ടെടുപ്പ് നീട്ടിവെക്കേണ്ടി വരുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് തന്നെ നടക്കണമെന്ന് കോൺഗ്രസും ജെ ഡി എസും ആവശ്യപ്പെട്ടു. വിശ്വാസ വോട്ടെടുപ്പ് സുതാര്യമായും ചട്ടപ്രകാരവും നടത്താൻ കോടതി നിർദ്ദേശിക്കാമെന്ന് ജസ്റ്റിസ് എ കെ സിക്രിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കി. നിയമസഭയിലെ എല്ലാ നടപടികളും പ്രാദേശിക മാധ്യമങ്ങൾക്ക് തത്സമയം സംരക്ഷണം ചെയ്യാൻ അനുമതി നൽകിയെന്നും ഇതിൽ കൂടുതൽ സുതാര്യത ആവശ്യമില്ലെന്നും കർണാടക സർക്കാരിന് വേണ്ടി ഹാജരായ എ എസ് ജി തുഷാർ മേത്ത അറിയിച്ചു. എല്ലാ മാധ്യമങ്ങളെയും തത്സമയ സംരക്ഷണത്തിന് അനുവദിക്കണം എന്ന് തുടർന്ന് നിർദ്ദേശിച്ച കോടതി വീഡിയോ റെക്കോർഡിംഗ് ഉറപ്പുവരുത്താൻ നിയമസഭാ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. സത്യപ്രതിജ്ഞ, വിശ്വാസ വോട്ടെടുപ്പ് എന്നിവ ഒഴികെ ഒരു നടപടിയും പാടില്ലെന്ന കോൺഗ്രസിന്റെ ഹർജിയിലെ ആവശ്യവും സുപ്രീം കോടതി അംഗീകരിച്ചു. Ultimately, we hope and trust that the highest norms of democracy will be maintained at the 4 o'clock trust vote. ഗവർണറുടെയും നിയമസഭയുടെയും അധികാരങ്ങളിൽ കൈകടത്തുന്നില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും നീതിയുക്തമായും സുതാര്യമായും കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്താനാണ് സുപ്രീം കോടതി ഇന്നും ശ്രമിച്ചത്. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രുഗംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. വീണ്ടും കർണാടകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഗോൾഡൻ ഫിഞ്ച് ഹോട്ടലിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നു. വോട്ടെടുപ്പിന് ശേഷം, വോട്ടെണ്ണലിന് ശേഷം അപ്രത്യക്ഷരായ രണ്ട് എം എൽ എമാർ അവർ ഈ ഹോട്ടൽ മുറിയിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർക്ക് വിപ്പ് നൽകുന്നതിനായി കോൺഗ്രസ് ജെ ഡി എസ് നേതാക്കൾ ഹോട്ടലിലെത്തിയിരിക്കുന്നു. പക്ഷേ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇവർ പുറത്തിറങ്ങിയിട്ടില്ല. വൻ പോലീസ് സന്നാഹം അവിടെയുണ്ട്. അതിനിടെ ഉച്ചഭക്ഷണത്തിനായി നിയമസഭ പിരിയുകയും ചെയ്തിരിക്കുന്നു. ഷാജഹാൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഷാജഹാൻ, ഇതുവരെ 195 എം എൽ എമാർ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന വിവരങ്ങൾ കിട്ടുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വാർത്തകൾ? പ്രജല, 195 എം എൽ എമാരാണ് ഇതിനകം സത്യപ്രതിജ്ഞ ചെയ്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഇതിൽ ബാക്കിയുള്ള ആളുകൾ ഏതാണ്ട് ഇപ്പോൾ ഈ കണക്കനുസരിച്ച് 25 പേർ സഭയിലുള്ള ആളുകൾ ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. സഭയിലുള്ള 24 പേർ ചെയ്തിട്ടില്ല, പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും എം എൽ എമാർ വിട്ടുനിന്നതല്ല, സഭയിലുള്ള ആളുകൾ തന്നെ ചെയ്യാൻ ബാക്കിയുണ്ട്. ഉച്ചഭക്ഷണത്തിന് ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ്. ഉച്ചഭക്ഷണം കഴിഞ്ഞ് വന്ന ശേഷം 3:30 ശേഷം ബാക്കിയുള്ള ആളുകൾ ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്തേക്കാനുള്ള ഒരു സാധ്യതയാണിപ്പോൾ കാണുന്നത്. ഈ ഇതിൽ ഒരു ബി ജെ പി എം എൽ എയും വിട്ടു നിൽക്കുന്നു എന്നുള്ള ഒരു അഭ്യൂഹം ഉണ്ട്. പക്ഷേ ഇത് ബി ജെ പി സ്ഥിരീകരിക്കുന്നില്ല. അപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളും മറ്റും ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് അവരും പ്രതികരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും അവസാന നിമിഷത്തിലും അനിശ്ചിതം തുടരുകയാണ്. ആ ഗോൾഡൻ ഫിഞ്ച് ഹോട്ടലിൽ രണ്ട് എം എൽ എമാരെ തിരികെ എത്തിക്കാനുള്ള വലിയ ഒരു നാടകം അവിടെ നടക്കുകയാണ്. രേവണ്ണ ഒരു എം എൽ എയുമായി മുന്നിൽ പോകും, പിന്നാലെ ഡി കെ ശിവകുമാർ ആനന്ദ്സിംഗിനെയും കൂട്ടി എത്തും എന്നൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ. പക്ഷേ ഇപ്പോഴും മുറിവിട്ടിറങ്ങാൻ പാർട്ടിയിൽ തയ്യാറായിട്ടില്ല. പ്രതാപ് ഗൗഡ പാർട്ടിയിൽ ഇപ്പോഴും മുറിവിട്ടിറങ്ങാൻ തയ്യാറായിട്ടില്ല. ഒപ്പം തന്നെ ഈ ആനന്ദ്സിംഗിൻ്റെ കാര്യത്തിൽ അനിശ്ചിതത്വം നീണ്ടു നിൽക്കുകയാണ്. ആനന്ദ്സിംഗ് ഇതുവരെ കോൺഗ്രസ് നേതാക്കളോട് സംസാരിക്കാൻ പോലും തയ്യാറായിട്ടില്ല. പ്രതാപ് ഗൗഡയുടെ കാര്യം നമുക്കറിയാം, അദ്ദേഹം റിസോർട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളാണ്. കഴിഞ്ഞ ദിവസം യാത്ര പുറപ്പെടും മുമ്പ്, ഹൈദരാബാദിലേക്ക് പോകും മുമ്പ് പകൽ സമയത്താണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു വെക്കാൻ അടക്കമുള്ള നീക്കങ്ങൾ നടന്നിരുന്നു. ഇപ്പോൾ ഈ രണ്ട് എം എൽ എമാരെയും അവസാന നിമിഷം എത്തിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും 221 പേർ അടങ്ങുന്ന ഒരു സഭ തന്നെയാണ് വോട്ട് ചെയ്യുക, ബി ജെ പി എം എൽ എ ഉണ്ടെങ്കിൽ, ഇപ്പോൾ വിട്ടുനിൽക്കുന്നു പറയുന്നത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ബി ജെ പിയുടെ ഭൂരിപക്ഷത്തിലുള്ള നമ്പർ 111 തന്നെയാണ്. 7 പേരുടെ ഭൂരിപക്ഷം അവർക്ക് വേണം. ഈ രണ്ടുപേരും കൂറുമാറുകയാണെങ്കിൽ മറ്റൊരു 5 പേർ വേണം. ഇതിനിടയിൽ ബി ജെ പി ക്യാമ്പിൽ നിന്ന് പുറത്തു വരുന്ന സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത ഒരു പക്ഷേ ഇത്തരത്തിലൊരു നമ്പറിലേക്ക് എത്താൻ കഴിയില്ല എന്ന് കൃത്യമായ സൂചന തൊട്ടു മുമ്പ് ലഭിച്ചാൽ ഒരു വോട്ടെടുപ്പിലേക്ക് കടക്കാതെ ഒരു രാജ്യപ്രസംഗം നടത്തിക്കൊണ്ട് യെദ്യൂരപ്പ രാജിവെച്ചേക്കും
പങ്കെടുക്കുന്ന ആളാണ് ഒരു സൂചനയാണുള്ളത്. 13 പേജുള്ള ഒരു രാജി പ്രസംഗം, രാജി ഇതിനു ശേഷം നിയമസഭയിൽ പ്രസംഗിക്കാനുള്ള ഒരു രാജി പ്രസംഗത്തിൻ്റെ ഡ്രാഫ്റ്റ് BJP ഓഫീസിൽ തയ്യാറായി എന്നുള്ളതാണ് ഈ വാർത്തയുടെ അടിസ്ഥാനം. ഒരുപക്ഷെ അത് ഒരു സാധ്യത എന്നുള്ളതിൽ തയ്യാറാക്കി വെച്ചത് മാത്രമാകാം, അങ്ങനെയുള്ളൊരു സാധ്യതയുമുണ്ട്. പക്ഷേ ഒരു തനിക്ക് നടത്താനുള്ള, രാജിക്ക് ശേഷം നടത്താനുള്ള ഒരു പ്രസംഗത്തിൻ്റെ ഡ്രാഫ്റ്റ് യെദ്യൂരപ്പ BJP ഓഫീസിൽ നിന്ന് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇതിന് 13 പേജ് വലിപ്പമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയും ഒരു സാധ്യതയും അവശേഷിക്കുന്നു. ഏതായാലും നാടകമാണ്. മുഖം രക്ഷിക്കാൻ ഒരുപക്ഷെ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെടാതിരിക്കാൻ നേരത്തെ വാജ്പേയി നടത്തിയതുപോലുള്ളൊരു നീക്കം യെദ്യൂരപ്പ നടത്തിയേക്കുമെന്ന് കർണാടക BJP ആളുകൾ പറയുന്നുണ്ട്. അത്തരത്തിലൊരു സാധ്യതയും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ശരി, ഷാജഹാനിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം. വീണ്ടും ഒരു ഇടവേള, വളരെ പെട്ടെന്ന് അത്യാവശ്യമായിരിക്കുന്നു ഇടവേളയ്ക്ക്. വീണ്ടും കർണാടക രാഷ്ട്രീയത്തിലേക്ക് തന്നെയാണ് ഷാജഹാൻ തുടരുന്നുണ്ട്. ഷാജഹാൻ ഹോട്ടൽ മുറിയിൽ നിന്ന് MLA മാരെ പുറത്തിറക്കാൻ ശ്രമം നടത്തുന്നു. അതിനിടെ യെദ്യൂരപ്പ ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജി എന്ന ഒരു ബദൽ തന്ത്രം അണിയറയിൽ ആവിഷ്കരിക്കുന്നുവെന്ന വിവരങ്ങൾ. എന്തായാലും വിശ്വാസ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ അടുക്കുംതോറും കൂടുതൽ നാടകീയതകൾ ഇനിയും പ്രതീക്ഷിക്കാമല്ലേ? ഹോട്ടലിൽ വലിയ ഒരു സീനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടേക്ക് KC വേണുഗോപാൽ MLA എത്തി, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രാദേശിക നേതാക്കളും ഒക്കെ ആയിട്ടുള്ള ഒട്ടേറെ പേർ എത്തി. KC വേണുഗോപാലിനെ അവിടെ തടയാൻ ശ്രമിച്ചു. അത് വലിയൊരു വാക്കേറ്റത്തിനിടയാക്കി. കോൺഗ്രസിൻ്റെ നേതാവ് ഉഗ്രപ്പ ഇത് സംബന്ധിച്ച് ഈ സെക്യൂരിറ്റിമാരെയെ വലിയ രീതിയിൽ കയർക്കുകയും അവിടെ ഒരു വലിയ അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ ഹോട്ടലിനകത്തേക്ക് കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രവേശിച്ചിരിക്കുകയാണ്. മറ്റൊരു കാര്യം, കർണാടകത്തിലെ പ്രാദേശിക മാധ്യമങ്ങളും ഒപ്പം തന്നെ BJP നേതാക്കളും ഒക്കെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നൊരു വിവരം എന്ന് പറയുന്നത്, ഈ വോട്ടെടുപ്പിനെ നേരിടാതെ ഒരു പ്രസംഗം നടത്തി ഒരുപക്ഷെ യെദ്യൂരപ്പ രാജിവെച്ചേക്കുമെന്നുള്ളതാണ്. അവർക്ക് ഈ നമ്പറിലേക്ക് എത്താൻ പറ്റില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി അത്തരത്തിലൊരു നാണക്കേട് ഉണ്ടാക്കാതെ താൻ കർണാടകത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കർണാടകത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ പാക്കേജ് തയ്യാറാക്കിയിരിക്കുകയായിരുന്നു. കർഷകരെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. രാവിലെ പോലും അദ്ദേഹം അത് സൂചിപ്പിച്ചിരുന്നു. അത്തരം കാര്യങ്ങൾ നിയമസഭയിൽ ഇത്രയധികം ചാനലുകളുടെ മുമ്പിൽ ലോകം കാണുകയെ വിളിച്ചു പറഞ്ഞ് രാജിവെക്കാനുള്ള ഒരു അവസരം യെദ്യൂരപ്പ നോക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് വേണ്ടി ഒരു 13 പേജുള്ള രാജി പ്രസംഗം അദ്ദേഹത്തിൻ്റെ BJP ഓഫീസിൽ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതൊരു സാധ്യത മാത്രമാണ്. പക്ഷേ അത്തരമൊരു സാധ്യത ഇപ്പോൾ BJP മുമ്പിൽ ശക്തമായി തുറന്നിരിക്കുകയാണ്. മാത്രമല്ല BJP പക്ഷത്തെ ആളുകൾ പോലും അടർന്നു പോകുമെന്നുള്ളൊരു ഘട്ടം വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരമൊരു സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ പ്രതിജ്ഞ എടുത്തിരിക്കുന്നത് 195 പേർ മാത്രമാണ്. ബാക്കിയുള്ള 24 പേരിൽ എത്ര പേർ അവിടെ ഉണ്ട് എന്ന് പോലും വ്യക്തമല്ല. അതുകൊണ്ട് 2 പേർ കോൺഗ്രസിൻ്റെ MLA മാരാണ്. ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗവും അവിടെ എത്തിയിട്ടുണ്ടോ എന്ന് പോലും കൃത്യമായി നേതാക്കൾ തെളിച്ചു പറയുന്നില്ല. ഏതായാലും കുറേ പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ട്. അതിൽ BJP ക്കാരും ഉണ്ട് എന്ന് പറയുന്നു എത്താതിരിക്കുന്നതിൽ. അങ്ങനെയെങ്കിൽ സ്വന്തം മുഖം രക്ഷിക്കാൻ ഉള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി യെദ്യൂരപ്പ രാജിവെച്ചേക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. ഒരു ആൻറ്റി ക്ലൈമാക്സ് അങ്ങനെ ഉണ്ടാവുമോ എന്നാണ് എനിക്ക് കണ്ടറിയേണ്ടത്. ശരി ഷാജഹാൻ, കർണാടകത്തിൽ വിശ്വാസ വോട്ടെടുപ്പിന് മുൻപ് സഭയ്ക്കകത്തും പുറത്തും നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നു. കാത്തിരുന്നു കാണാം. ഇതോടുകൂടി